അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ ബി ജെ പി ഫാക്ടർ 2020 വോട്ടുകൾ എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. അതുപോലെ പ്രതിപക്ഷം ഡിഫെൻസീവിലാകും ആണോ അല്ലയോ, അല്ലെങ്കിൽ യു ഡി എഫ് ഡിഫെൻസീവിലായോ അവരുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ എന്ന മറ്റൊരു പ്രശ്നം നമ്മളിവിടെ ചർച്ച ചെയ്തു. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇടപ്പള്ളി ഉദാഹരിച്ചത് കേട്ടല്ലോ. അപ്പോൾ ആ തരത്തിലുള്ളൊരു ആത്മവിശ്വാസം ഈ ചർച്ചയിലൂടെ പങ്കുവെക്കുമ്പോൾ മറുഭാഗത്ത് അനിൽകുമാർ പറഞ്ഞത് പ്രതിരോധത്തിലേക്ക് പോയി പ്രതിപക്ഷ നേതാവ് നയിച്ച യു ഡി എഫ് എന്ന് അദ്ദേഹവും പറഞ്ഞു വെച്ചു. ഈ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ് ലാലിനോട് എൻ്റെ ചോദ്യം. നിങ്ങൾ മൂന്നുപേരോട് ഒരു കാര്യം പറഞ്ഞാൽ പോലും ആരെങ്കിലും ഒരാൾ സംസാരിച്ചോ? അത് വളരെ ഹലോ ഹലോ കേൾക്കാമോ? കേൾക്കാം ലാൽകുമാർ. ഹലോ അനിൽ, അനിൽ ബോസിന്റെ ആത്മകഥമാണ് കേട്ടത്, അതാണ് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായത്. ലാലിൻ സംസാരിച്ചു. അല്ല, സമാഹരിക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ സംസാരിക്കുമ്പോ വല്ലാത്തൊരു വല്ലാത്തൊരു എന്താ പറയാ, അതിന് ലാലി പറഞ്ഞോളൂ. പ്രചരണ കാലത്ത് പോലും അനിൽ ബോസിനെ എങ്ങനെ കണ്ടിട്ടില്ല, ഇതിലും ആത്മവിശ്വാസം അന്നുണ്ടായിരുന്നു. ശരി, നന്നായിരിക്കട്ടെ. മലയാളത്തിലെ ഈ അനിൽ അനിലേട്ടൻ ഈ പറയുന്നതിന്റെ, സോറി, അനിൽ ബോസ്, രണ്ടുപേരെ അനിലേട്ടൻ എന്നാ വിളിക്കുന്നത്. രണ്ടുപേരും. അപ്പൊ ഈ അനിൽ ബോസ് ഏട്ടൻ പറയുന്നതിനകത്ത് ഒരു പ്രശ്നം, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ ഇടറി ധൈര്യമായിട്ട് വിറച്ച് വിറച്ച് അദ്ദേഹം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു പേടി ഉള്ളി തട്ടിയിട്ടുണ്ട്. അത് വി ഡി സതീശനും തട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ 15,000 മേളിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ, ആ മണ്ഡലമാണല്ലോ, ആ മണ്ഡലത്തിൽ കള്ളയോട്ട് വരുന്നു. എന്തൊക്കെ പ്രകടനം നമ്മൾ കണ്ടതാണ്. എന്നുവെച്ചാൽ ഒരാളെ കള്ളയോട്ട് ചെയ്ത് പിടിച്ചു എന്നാണ് പറയുന്നത്. അതിപ്പോൾ സി പി എം കാരനോ കോൺഗ്രസോ ഏത് പാർട്ടിക്കാരൻ തന്നെ ആയിക്കോട്ടെ, 15,000 വോട്ട് എന്തായാലും ഇവരുടെ ഭൂരിപക്ഷം കള്ളയോട്ട് ചെയ്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അത് കോമൺ സെൻസ് ആണല്ലോ. ഇതാണ് ആദ്യത്തെ കാര്യം. ഞാൻ ഒന്ന് രണ്ട് പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് പറയാം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആസ് വെൽ. കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര തോറ്റാൽ, അവരെ സംബന്ധിച്ചിടത്തോളം കേരളയിലിൻ്റെ പദ്ധതി, ഞാൻ നേരത്തെ പറഞ്ഞു, കേരളയിലിൻ്റെ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് അറബിക്കടലിൽ ചാടി ചാടേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യം തന്നെ വരില്ല. അത് ഞാൻ പറഞ്ഞത് ഞാൻ പിൻവലിക്കും. കാര്യം വെച്ചാൽ അതിൻ്റെ ആവശ്യം തന്നെ വരില്ല തൃക്കാക്കര ഒരു തോക്കുകയാണെങ്കിൽ. കാര്യം അതിൻ്റെ കോൺഗ്രസ്സിൽ പിന്നെ രക്ഷപ്പെടപ്പെടുന്ന പ്രശ്നമേ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഇത് കോൺഗ്രസ്സുകാർക്ക് നല്ല ശതമാനം ആൾക്കാർക്ക് അറിയാം. അത് ഈ പറയുന്ന അനിൽ ഏട്ടനും അറിയാം. ഇതാണ് സത്യം. അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ ബേസ് ഒന്നും ഇല്ലാത്ത, എന്നാൽ ബേസ് വോട്ടിനെ കുറിച്ച് സഹാ അനിൽകുമാർ കൃത്യമായിട്ട് പറഞ്ഞു, 45,000 വോട്ട്. എന്നാൽ ജയിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വലിയ ഫൈറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. കാര്യം എന്തെന്നറിയോ, വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു മത്സരം സി പി എം കാഴ്ചവെക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇവർ പറയുന്ന ഇവരുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലത്തിൽ പോലും നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാം, അങ്ങനെ അത് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, ഈ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കും മെച്ചപ്പെട്ട രീതിയിൽ ഗെയിംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടല്ലോ. അതിന് മൊത്തം മെഷീനറി അവർ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് മണ്ഡലമായ കോൺഗ്രസിൻ്റെ ഏറ്റവും നമ്മുടെ ധർമ്മടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മണ്ഡലമാണ് അവരുടെ. ആ ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ 5,000 വോട്ടിൽ താഴെയെങ്ങാനുമാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് പോയി തൂങ്ങിച്ചെത്താൽ മതി. അതാണ് എൻ്റെ ഏറ്റവും രസകരമായ കാര്യം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സി പി ഐ എം അവിടെ ജയിക്കുകയാണെങ്കിൽ, ഓരോ വോട്ടിന് അവിടുത്തെ സി പി ഐ എം സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ അവസാനത്തെ ആണി അത് പിണറായി വിജയൻ്റെ കൈ കൊണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.